നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കൊന്നവർക്ക് കുരുക്കിടാൻ. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സംഘം ശ്രീജിത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും. സംഭവത്തിൽ പോലീസിന് കുരുക്കായി കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ സഹോദരന്റെ വെളിപ്പെടുത്തൽ. തന്നെയും ശ്രീജിത്തിനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ബൂട്ട്സിട്ട് വയറ്റിൽ ചവിട്ടിയെന്നും വരാപ്പുഴ എസ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും സജിത്ത്. കേസിൽ അറസ്റ്റിൽ ആയവരാരും യഥാർത്ഥ പ്രതികളല്ലെന്നും ശ്രീജിത്തിന്റെ സഹോദരൻ. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഫോറൻസിക് സർജനിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ തന്നെ അന്വേഷണം തുടങ്ങാൻ സംഘത്തിന് DGP നിർദ്ദേശം. അതിനിടെ സംഭവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ സാക്ഷിമൊഴി വ്യാജമെന്നാരോപണം. പോലീസ് മർദ്ദനമേറ്റു മരിച്ച ശ്രീജിത്ത് വാസുദേവന്റെ വീട് ആക്രമിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് സാക്ഷി പരമേശ്വരൻ. ശ്രീജിത്തും സംഘവുമാണ് വാസുദേവനെ മർദ്ദിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വെളിപ്പെടുത്തൽ. പരാതി തീരാത്ത വിമൻ കളക്ടീവ്. സിനിമയുടെ അരങ്ങിലും അണിയറയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ലിംഗവിവേചനങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിരാശയുണ്ടെന്ന് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ്. കമ്മീഷനെ നിയോഗിച്ച 6 മാസമായിട്ടും ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ലെന്ന് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി വിമൻ ഇൻ സിനിമ കളക്ടീവ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയത് 2017 May 17. റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം എന്തുകൊണ്ടെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റ്. ഹാരിസണിൽ തിരിച്ചടി. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവ്. ഹാരിസൺ കമ്പനി കൈവശം വച്ചിരിക്കുന്ന 38,000 ഏക്കർ തോട്ടഭൂമി തിരിച്ചുപിടിക്കാൻ നിർദ്ദേശ രാജമാണിക്യം കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതി റദ്ദാക്കി. ഇത് സംബന്ധിച്ച് സമർപ്പിക്കപ്പെട്ട പൊതു താൽപര്യ ഹർജികൾ തള്ളിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച നടപടി ഉൾപ്പെടെ നിയമവിരുദ്ധമെന്ന ഹാരിസൺ കമ്പനിയുടെ വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. വ്യാജരേഖ ചമച്ച് ഹാരിസൺ കമ്പനി കൈവശമാക്കിയ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച 21 ഹർജികൾ. ഹാരിസൺ കമ്പനിക്ക് അനുകൂലമായ വിധിയിൽ വൻകിടക്കാരുടെ കൈവശമുള്ള ഭൂമി തിരിച്ചുപിടിക്കുന്ന സർക്കാർ നടപടിക്ക് രൂക്ഷ വിമർശനം. സർക്കാർ റോബിൻഹുഡ് ആകരുതെന്നും വൻകിട കമ്പനികളുടെ നിലനിൽപ്പ് സർക്കാരിന് ആവശ്യമെന്നും ഹൈക്കോടതി. വിധിയിൽ ദുഃഖമുണ്ടെന്നും ഇനി ഒരു തുണ്ട് ഭൂമി പോലും സർക്കാരിന് പിടിച്ചെടുക്കാനാവില്ലെന്നും കേസിലെ മുൻ പ്ലീഡ് അഡ്വക്കേറ്റ് സുശീല ഭട്ട്. ചീഫ് തന്നെ അധികാരി. സുപ്രീംകോടതിയുടെ പരമാധികാരം ചീഫ് ജസ്റ്റിസിന് തന്നെയെന്ന് സുപ്രീംകോടതി. സുപ്രധാന വിധി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേത്. കേസുകൾ വിഭജിച്ച് നൽകുന്നതിനും ബെഞ്ചുകൾ ഏതൊക്കെ കേസുകൾ പരിഗണിക്കണമെന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ചീഫ് ജസ്റ്റിസിന്റേതാണെന്നും 3-അംഗ ബെഞ്ച്. സുപ്രധാന കേസുകളിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 3 ജഡ്ജിമാർ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി തള്ളിയാണ് സുപ്രധാന വിധി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്ക് കോൺഗ്രസ് നീക്കം നടത്തിയിരുന്നു. എന്നാൽ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ജസ്റ്റിസ് ചെലമേശ്വരന്റെ നേതൃത്വത്തിൽ മുതിർന്ന ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിധിയിലൂടെ ദീപക് മിശ്ര പ്രഖ്യാപിച്ചിരിക്കുന്നത് ചർച്ചകൾ നടന്നെങ്കിലും കേസ് വിഭജനം സംബന്ധിച്ച് തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന്. തെളിവെടുത്ത് പോലീസ്. മടവൂരിലെ റേഡിയോ ജോക്കിയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിലായതിന് പിന്നാലെ കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്ത് പോലീസ്. അലീഭായുമായി പോലീസ് സംഘം കരുനാഗപ്പള്ളി കന്നീറ്റിക്കായലിൽ നടത്തിയ തിരച്ചിലിലാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. കൊലപാതകത്തിന് ശേഷം വസ്ത്രങ്ങളും വാളും കാറിൽ ഇരുന്ന് തന്നെ കായലിലേക്ക് എറിയുകയായിരുന്നുവെന്ന് അലീഭായ് മൊഴി നൽകിയിരുന്നു. മുങ്ങൽ വിദഗ്ധർ ഇന്നലെ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് വീണ്ടും നടത്തിയ തിരച്ചിലിൽ ആയുധങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിലെ മറ്റൊരു പ്രതി കരുനാഗപ്പള്ളി പുത്തൻ തെരുവ് നീലിമ ജംഗ്ഷന് സമീപം താമസിക്കുന്ന തൻസീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൊലയ്ക്ക് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത് അലീഭായിയുമായുള്ള സൗഹൃദമെന്ന തൻസീർ. ആസൂത്രണത്തിലും രാജേഷിന്റെ കൊലപ്പെടുത്താനുള്ള യാത്രയിലും ആദ്യാവസാനം സാലിഹിനൊപ്പമുണ്ടായിരുന്നു. സംഭവ ദിവസം രാത്രി മടവൂരിലേക്ക് കാറോടിച്ചതും സാലിഹും അപ്പുണ്ണിയും ചേർന്ന് രാജേഷിനെ വെട്ടിവീഴ്ത്തിയപ്പോൾ പ്രദേശത്ത് കാവൽ നിന്നതും താനെന്ന മൊഴി. സംഭവത്തിൽ ഇനി പിടിയിലാവാനുള്ളത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പുണ്ണിയും കൊട്ടേഷൻ നൽകിയ ഖത്തർ വ്യവസായി സത്താറും. പ്രതിഷേധത്തിന്റെ ഫലം. കാവേരി പ്രശ്നത്തിൽ പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് IPL മത്സരങ്ങളുടെ വേദി മാറ്റുന്നു. ഇന്നലെ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മത്സരത്തിനിടെ ചെരുപ്പേറും സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമവും നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 6 ഹോം മത്സരങ്ങൾ മാറ്റുന്നത്. തിരുവനന്തപുരം, ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ മത്സരം നടത്തുന്ന കാര്യത്തിൽ BCCI ചർച്ച നടത്തുന്നു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിനു ശേഷം ടീന ചേരും. നമസ്കാരം.